ഏത് പറയാൻ എന്താ, ഇവിടെ ചോദിക്കാൻ പറയാനോ ആളില്ലെന്ന് വെച്ചോ. കെട്ടിച്ചിട്ട് മാസം ഒന്നും പോലും ആയില്ല, ഇത് നാലാമത്തെ തോണെ പൊളിക്കുന്നേ. നിങ്ങൾ തന്നെ പൊളിച്ചത്, നിങ്ങൾ അറിയാതെ നടക്കുകയല്ല. പിന്നെ എന്റെ കൂടി രാത്രി വേലി വിളിക്കില്ലേ? നീ അല്ലെങ്കിൽ നിന്റെ എലുമ്പ നേരെ നിർത്ത. നീ ആരെയാടാ പേടിപ്പിക്കുന്നത്? എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്റെ മോൻ ആരാണെന്ന് അറിയാല്ലോ, അവനകത്തുണ്ട്. അവൻ പോലീസാണെന്ന് അറിയാലോ, സൂക്ഷിച്ച് സംസാരിക്കണം. പോലീസുകാരനുണ്ടെന്ന് വരട്ടില്ലേ, നിങ്ങൾ സ്റ്റേഷനിൽ ചെന്നിട്ട് മതി. ഓരോ തോന്നിയാസം കാണിച്ചിട്ട് തൊപ്പി കാട്ടി പേടിപ്പിക്കാനോടോ? ഒന്നും മിണ്ടാതിരിക്കാ, കേറിപ്പൊടിയാത്ത മിണ്ടാതിരിക്കാൻ. എന്നാ പിന്നെ അയൽക്കാരെ പേടിച്ച് കെട്ടിപ്പറിക്കാൻ സ്ഥലമിടാം. ഓ, തന്റെ ഒരു വേലിയും കൂലിയും ദേ വെറുതെ നേരം വെക്കുമ്പോ തന്നെ ഞങ്ങളുടെ നേരെ മെക്കിട്ടേറെ വന്നല്ലേ. ഒരു കാലല്ലേ ഓടിക്കോ ഓടിക്കോ, കേറി പോടി, കിടന്ന് ചെല്ലിക്കാതെ കേറി പോടോ. വന്നല്ലേ ലാറ്റ് കൊണ്ടായിരിക്കും മറുപടി. നിന്നവൻ പോലീസിലാണ്, എന്നവൻ പട്ടാളത്തില. പട്ടാളം എന്നൊന്നും പറഞ്ഞ് പേടിപ്പിക്കണ്ട, പോയിട്ട് നാല് മാസം പോലും ആയില്ല. അതിനു മുമ്പ് ആ പേരും പറഞ്ഞ് ഞെളിയല്ലേ. നീ ആരാടാ അത് പറയാൻ? നിന്നെ പോലെ ഉണക്ക പോലീസ് അല്ല അവൻ. അവനെ കാണിത് അറിഞ്ഞ നിന്റെ കഥ കഴിക്കും. അവൻ വന്നതേ ഞങ്ങളുടെ രോമം പറിക്കില്ല. എന്നിട്ടാ നിങ്ങളുടെ വിത്തക്കാടി ചേർക്കണില്ലേ, അവനവിടെ പട്ടാളത്തെ എന്തോ കാണിക്കാനാ. നിന്റെ പോലെ അടി വിത്തം പറയിപ്പിക്കണ്ടേ, നാട്ടുകാരൊക്കെ കേക്കും. കേക്കട്ടടി, എനിക്കേതായാലും ഇന്ന് രണ്ടിലൊന്നും അറിയണം. ഈ വേലി പൊളിച്ച ആരാന്ന് അറിയണം. നിങ്ങൾ നിസ്സാര കാര്യത്തിൽ നടന്ന് വെട്ടാളം. ഞാൻ വേണ്ട വേണ്ടെന്ന് വെച്ചിട്ടാ, അല്ലെങ്കിൽ ഒറ്റയടിക്കാണ്ട കച്ചവടം ഞാൻ തീർത്തനെ. കള അയാൾക്ക് വട്ട അല്ലാതെ എന്താ? അയാളുടെ പൊക്കിൾ നോക്കി ഞാനൊരു ചവിട്ട് കൊടുത്താലുണ്ടല്ലോ. മൂന്ന് ദിവസം കഴിയും മൂത്രം ഒഴിക്കാൻ. ശരിക്കും കഴിച്ചോ, നല്ല ഇടിയും തൊഴിയൊക്കെ കൊടുക്കാനുള്ളതാ. ഇവിടത്തെ വഴക്കിലൊന്നും നീ ഇടപെടണ്ട, നമുക്കാ നാണക്കേട്. അത് അവരല്ലേ വിചാരിക്കേണ്ടത്, അവിടെ കെട്ടിക്കാൻ പ്രായ ഒരു പെണ്ണുള്ളതാ. ഏതെങ്കിലും ഒരു തെണ്ടി അവളെ കാണാൻ വേലിയും പിടിച്ച് വരുന്നതായിരിക്കും. അയാളുടെ ചെറുക്കൻ പട്ടാളത്തിൽ നിന്ന് വല്ല വഴക്കിനും വരുമോന്നാ എനിക്ക് പേടി. നിങ്ങൾ എന്താ ആർത്തി ഈ കാണിക്കുന്നെ? ഇതൊക്കെ കഴിച്ചാലും ദേഹത്ത് കുടിച്ചിട്ട് വേണ്ടേ? വേലി ഇന്നും പൊളിഞ്ഞു. നീ പോണ വരെ ഇവിടെ വേലിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലാത്ത മട്ട. ചോദിക്കാൻ ചെന്നതിന് എന്നെ തന്റെയും മോനും ആ താടകയും കൂടി തല്ലാൻ വന്നു. നിനക്ക് കെട്ടിക്കാൻ പ്രായമുള്ള ഒരു പെങ്ങളുള്ളതാ, കെട്ടിക്കാൻ പ്രായമുള്ള പെങ്ങളുള്ളതാ. അവളെ ഓർത്താണ് ഞാനൊന്നും മിണ്ടാത്തത്. അവള് ട്യൂട്ടോറിയൽ പോകുന്നുണ്ട്. കടുത്തൊക്കെ കണക്കാ. അതൊന്നും എഴുതണ്ട, ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. ഞാൻ പറയണം കൂടെ എഴുതാൻ വഴി. നീ കുറച്ച് ദിവസം അവധി എടുത്ത് ഇങ്ങോട്ട് വരണം. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. വയസ്സുകാലത്ത് പോലീസുകാരന്റെ തല്ലുകൊണ്ട് ചാടാൻ മേല എന്ന് സ്വന്തം അച്ഛൻ.
ബാക്കി താനെടുത്തോ. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സും ഉണ്ടായില്ലല്ലോ. നമസ്തേ. അല്ല, പോകുന്ന വഴിയാ. എന്താണ് അതിന്റെ ഉദ്ദേശം? പോടാ, പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്ന റാസ്കൽ. നിന്നെ കണ്ടിട്ട് കൊറേ നാളായല്ലോട്ടെ. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. ഞാനും ടാറ്റയും ബിസിനസ്മാൻമാരായി പോയില്ലേ. എന്ത് ചെയ്യാം? ഒരു ഗ്ലാസ് പ്യാൽ എടുക്കൂ. മിൽക്ക്, മിൽക്ക്, മിൽക്ക്. ഇത് പഴങ്കഞ്ഞിയാലോ? നിന്നെ പോലീസ് കുടിച്ചെന്ന തല്ലിയെന്നൊക്കെ കേട്ടല്ലോ. ശരി എന്നെ. പോലീസോ? ദേ ആർ മൈ ഫ്രണ്ട്സ്. പിന്നെ അവിടെ അന്തസ് ഉള്ളവരുടെ തന്തയ്ക്ക് വിളിക്കുന്നവന്മാരുണ്ട്, ആ നൊണക്കുറുപ്പിനെ പോലുള്ളവർ. ഇതൊക്കെ കുറുപ്പിന്റെ പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എസ് ഐയുടെ ഗമയല്ലേ, ഒരിക്കൽ ഉത്സവ പറമ്പി വെച്ച് ഒന്നുടക്കിയതാ. ഇപ്പൊ ഞാനുമായിട്ട് അത്ര രസത്തിലല്ല. സാറൊന്ന് നേരത്തെ ആണല്ലോ. ആ, ഒരു കേസിന്റെ കാര്യത്തിന് മങ്കൊമ്പ് വരെ ഒന്ന് പോണം. ഞാൻ തന്നെ കൂടെ ചെല്ലണമെന്ന് എസ് ഐക്ക് ഭയങ്കര നിർബന്ധം. ഒരു പുതിയ പയ്യനാ, ഞാനും കൂടെ ഉണ്ടെങ്കി ഒരു ധൈര്യ. ആറുമാസത്തിനിടയ്ക്ക് ഞാനും ആ കസേരയിൽ ഇരിക്കേണ്ടവനല്ലേ, ഒന്ന് സഹായിക്കാന്ന് വെച്ചു. പോലീസുകാർ കഞ്ചാവ് മറിച്ചു വെച്ചു. വാളയാർ ചെക്ക് പോസ്റ്റിൽ സ്പിരിറ്റ് തിരിമറി. പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടുത്തരും കാണിക്കാവുന്നു. തെണ്ടികൾ. താൻ എവിടെ നിന്ന് വന്ന്? രാവിലെ കുറ്റിയും പറിച്ച്. ഓ, ഏമാനായിരുന്നോ? സലാമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. അറിയിക്കാം, ഞാൻ സ്റ്റേഷനിലൊരു സിംഹമാണെങ്കിലും നാട്ടുകാരോട് അല്പസ്വല്പം മര്യാദ കാണിക്കാറുണ്ട്. എന്ന് വെച്ച് ആരെങ്കിലും നമ്മുടെ തലയെ കയറാൻ വന്നാൽ കുറുപ്പ് അവനെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ വിടും. ചെയ്തുണ്ടോ? ഒരു കവർച്ച സംഘത്തെ ഒതുക്കാൻ പോയതാ. എന്നെ കണ്ടതും കൂട്ടത്തിൽ ഒരുത്തൻ കത്തിയും എടുത്തൊരൊറ്റ ചാട്ടം. എസ് ഐ ഒരൊറ്റ ഓട്ടം. ഞാൻ ഒറ്റയ്ക്കായി. കയ്യിൽ നിന്ന് രക്തം പൊടിഞ്ഞതും എന്റെ സ്വഭാവം മാറി. മുട്ട് മടക്കി മുതലപ്പൂട്ട് പൂട്ടി അവന്റെ നാവി ഒറ്റ ചവിട്ടാ. ദേ കിടക്കുന്നവന്റെ കടുകും കരുവേപ്പലയും. ഇളിക്കല്ലേ, ഇളിക്കല്ലേ. ഈ സ്റ്റേഷനിലൊക്കെ ഒന്ന് മാറ്റം കിട്ടട്ടെ, എന്നിട്ട് വേണം ചില വ്യാജന്മാരെ ഒതുക്കാൻ. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. സാരമില്ല, ഏതവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ ഒരു വകുപ്പില്ലാത്തത്, ചായയുടെ കാശ് എനിക്ക് സൗകര്യമുള്ളപ്പോ തരും. ഇയാൾക്ക് സ്വന്തമായിട്ട് കൊണ്ടു കിടക്കാനാണോ ഡിപ്പാർട്ട്മെന്റ് വകുപ്പുകൾ ഉണ്ടാക്കുന്നത്? ക്ഷുദ്രജീവി, സ്വപ്പം മൂസിക്ക് കേൾക്കാം. ഏതോ തുടർ നാടകമാണ്. ഞാൻ കാശിൽ നിന്ന് വിചാരിച്ചോടാ നീർക്കോലി. നിന്നെ നമുക്കറിയാം ചന്ദിര, നിന്നെ നമുക്കറിയാം, നിന്നെ നമുക്കറിയാം ചന്ദിര, നിന്നെ നമുക്കറിയാം. അമ്പിളി നിന്ന് ചന്ദ്രനെ നിന്ന് അറിയില്ല പിള്ളേര് തെറ്റി വിളിക്കണം. നമ്മുടെ ചന്ദിരൻ കുഞ്ഞാണ്, നമ്മുടെ ചന്ദിരൻ കുഞ്ഞാണ്. ചങ്കരനും